God bless you. From the beginning of the happiness and prosperity, God will always be with you, my child. I wish carefully all your prayers in me for you and at a half will join you very soon. Many happy, many, many more years of happy married life will be with you. And God will always be with you, His blessings will always be with you, and all our elders' blessings will always be with you. Long life is guaranteed for you and your family. Thank you. ഞങ്ങളെല്ലാം ദൈവമേ സ്വർഗസ്വിതാവേ ഈ ദിവസത്തിൻ്റെയും അധ്യയനത്തോട് എടുക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് വീണ്ടും തിരുസന്നിധിയിൽ ഞങ്ങളുടെ കമ്മ്യൂണിക്കാരികളെ മടക്കുവാനൊക്കെയും അവിടെ തരുന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രധാനം പ്രത്യേകിച്ചും ഈ പാൽക്കാലം നിങ്ങൾ തിരുസന്നയിലേക്ക് അടുത്തു വരുന്നത് ഈ വാത്സല്യ ഭവനത്തിലായിരിക്കുന്ന മകളുടെ വിശുദ്ധ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. വിശുദ്ധ വിവാഹത്തിനായി ഒരുങ്ങുന്നതായ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനനം മുതൽ ഈ സമയം വരെയും അവിടുന്ന് കരുതുകയും പരിപാലിക്കുകയും വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും അവരുടെ കൂടെ ഇരുന്ന് വഴി നടത്തിയാലും പഠനത്തിലും ജോലി മേഖലയിൽ നോക്കുകയും അവിടുന്ന് ഓരോ ദിവസവും കരുതുന്നതായ നന്മകളാൽ സമ്പൂർണ്ണമാക്കുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോട് സ്വാഗതം ചെയ്യുന്നു. തൻ്റെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ജീവിതത്തിൽ നീ കൊടുത്ത എല്ലാ നന്മകളെയും ഓർത്ത് കർത്താവേ, സഹോദരിക്കും സഹോദരനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ജീവിതങ്ങളോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്നായി ഒരുക്കപ്പെടുന്ന അജിത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മകനും വ്യത്യസ്തമായ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് കർത്താവേ, അവരുടെ പഠനത്തിലും എല്ലാ യാത്രകളിലും ഓടുന്ന കൂടെ ഇരുന്ന് ഇടത്തോളം കൊണ്ടുവന്ന കൃപയ്ക്കായി നമ്മളോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇഞ്ചമ്പാക്കത്ത് വെച്ച് നടക്കുന്നതായ വിശുദ്ധ വിവാഹ പുതാശയിലൂടെ ഒന്നായി തീരുന്നതായ അതിനു വേണ്ടിയും അജിത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവേ, ക്രിസ്തുവിനുള്ള ജീവിതമായി തീരുവാനായിട്ട് ക്രിസ്തുവിനോടൊപ്പം മുൻപോട്ട് ജീവിതം നയിപ്പാനായിട്ട് കർത്താവ് ഇരുവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളിലും അവിടുത്തെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ, യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. കർത്താവെയെല്ലാം ഭംഗിയായ ഉചിതമായി തീരുവാൻ, അവിടുത്തെ തിരുഹത്തിന് പ്രസാദമായി തീരുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് യാത്രയാകുമ്പോൾ നിൻ്റെ തിരുസാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. കുടുംബമായി ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ, നമ്മളാൽ സമ്പൂർണ്ണമാകുവാൻ അന്നെയും അജിത്തിനെയും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തരുന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും താഴ്ച സമർപ്പിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ പൈതങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാരും അവിടെ നിറയ്ക്കണം. എല്ലാം ഈശ്വരൻ്റെ നാമത്തിൽ തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹം എന്ന വിശുദ്ധ വിവാഹ ഉപദേശകരുടെ ഒന്നായി തീരുന്ന അതിൻ്റെ മേലിൻ്റെ മേൽ ഇരു കുടുംബങ്ങളുടെ മേൽ എൻ്റെ യാത്രയുടെ മേൽ ഇപ്പോഴും എന്നീ ഉണ്ടായിരിക്കുമാറാകട്ടെ. Fits in mine like it's made just for me, but bear this in mind, it was meant to be. And I'm joining up the dots with the freckles on your cheeks, and it all makes sense to me. I know you've never loved the crinkles by your eyes when you smile. You've never loved your stomach or your thighs, the dimples in your back at the bottom of your spine, but I love them endlessly. I won't let these little things slip out of my mouth, but if I do, it's you, oh it's you, they add up to, I'm in love with you. And all these little things. You can't go to bed without a cup of tea, and maybe that's the reason that you talk in your sleep. And all those conversations are the secrets that I keep, though it makes no sense to me.
know you've never loved the sound of your voice on tape. You never want to know how much you weigh. You still have to squeeze into your jeans, but you're perfect to me. I won't let these little things slip out of my mouth. But if it's true, it's you, it's you, they add up to, I'm in love with you. And all these little things, you'll never love yourself half as much as I love you. You'll never treat yourself right, darling, but I don't want you to. If I let you know I'm here for you, maybe you love yourself like I love you. Oh, and I've just let these little things slip out of my mouth. 'Cause it's you, oh, it's you, it's you, they add up to, and I'm in love with you. And all these little things, I won't let these little things slip out of my mouth. But if it's true, it's you, they add up to, I'm in love with you. And all your little things. What would I do without your smart mouth? Drawing me in and you kicking me out. You've got my head spinning, no kidding, I can't pin you down. What's going on in that beautiful mind? I'm on your magical mystery ride, and I'm so dizzy, don't know what hit me, but I'll be alright. My head's underwater, but I'm breathing fine. You're crazy and I'm out of my mind. 'Cause all of me loves all of you. Love your curves and all your edges, all your perfect imperfections. Give your all to me, I give my all to you. You're my end and my beginning, even when I lose, I'm winning. 'Cause I give you all of me, and you give me all of you. Oh, how many times do I have to tell you? Even when you're crying, you're beautiful too. The world is beating you down, I'm around through every mood. You're my downfall, you're my muse, my worst distraction, my rhythm and blues. I can't stop singing, it's ringing in my head for you. My head. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് രണ്ടാമേ അവിടെ ക്ഷമിച്ചു പോകാം.
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനമേ തമ്പുരാൻ്റെയമ്മേ പാപയുടെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സുമേറും ദേവതമ്പുരാൻ്റെ വേശിയോടാണമേ സ്നേഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗ്ഗ പിതാവേ മഹത്വനാഥ അവിടുന്ന് പ്രകാശമായി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വസിക്കണമേ ദൈവ സകല അന്ധകാരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റണമേ ദൈവ ഈ ദിവ്യ ദിവസത്തിനാണ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ തന്നെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് അജിത്തിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആധാറിനോടവായി അബ്രഹാമിനോട് സാറായും വാഴ്ത്തി അനുഗ്രഹിച്ചവനായ സ്വർഗീയ പിതാവേ ഈ നിന്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തടം അവിടുന്ന് അനുഗ്രഹിക്കണം ദൈവമേ നീ അവൾക്ക് അവനായി കാണിച്ചു കൊടുത്തിരിക്കുന്ന മകൾക്ക് വേണ്ടി ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിന്റെ മക്കളുടെ കുടുംബജീവിതം അവിടുന്ന് അനുഗ്രഹീതമായി തീരുവാൻ തക്കവണം ദൈവികമായ സാന്നിധ്യം കൊണ്ട് നിറയുവാൻ തക്കവണം ദൈവമേ നീ അവിടുന്ന് സംഗതിയാക്കണം ആദ്യ പിതാക്കന്മാരെ അനുഗ്രഹിച്ച് സ്വർഗീയ പിതാവേ അവിടുത്തെ കരം തൊട്ട് ഈ നിന്റെ മക്കളെ ഇരുവരെയും നീ അവിടുന്ന് വാഴ്ത്തടന്ന് അവിടുന്ന് അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് നടക്കാൻ പോകുന്ന വിവാഹ കൂദാശയം വിവാഹ വിരുന്നു ദൈവമേ ഈ നിന്റെ മക്കളുടെ ജീവിതവും അവിടുത്തെ ദൈവീകമായി തീരുവാൻ തക്കോണം ഈ നിന്റെ മക്കളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുത്തെ കൃപയും സാന്നിധ്യവും എപ്പോഴും ഈ നിന്റെ മക്കൾക്ക് നീ അവിടുന്ന് ചുറ്റി കൊടുക്കണമേ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അവിടുന്ന് സമർപ്പിക്കുന്നു കാനാവിലെ കല്യാണത്തിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അവരെ സന്തോഷിപ്പിച്ചവനായി സ്വർഗീയതാവെ അവിടുത്തെ കൃപ കൊണ്ട് ഈ നിന്റെ മക്കളെ എല്ലാവിധമായ കൃപകളും നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ വാഗ്ദാനം ഒന്നു ചേരുവാൻ പോകുന്ന ഇരു കുടുംബങ്ങളെയും അവിടുത്തെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞാനും എൻ്റെ കുടുംബവുമേ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ ദീർഘദർശിച്ചോടൊപ്പം ഈ നിന്റെ മക്കളും സാക്ഷിയായി ഏറ്റു പറയുവാൻ എല്ലാ കൃപകളും ദൈവം നീ അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം സ്വർഗം തുറന്ന് വലത്തുകര നീട്ടി വാഴ്ത്തണം അവിടുന്ന് അനുഗ്രഹിക്കണം ദൈവികമായ സാന്നിധ്യം അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ അജിത്തിനെയും അവിടുത്തെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സകലവും അവിടുത്തെ കൃപകളാൽ നിന്റെ മക്കളെ വഴി നടത്തണം ആയത് പിതാവിൻ്റെ നാമത്തിൻ്റെ അപേക്ഷിക്കുന്ന കൃപയുടെ കാണമേ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാകൃത്തുള്ള കൃപയും പരിശുദ്ധ രൂപയുടെ സംബന്ധവും സഹവാസനാം എന്തുകൊണ്ട് പേരും ബാഹുദാശയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന എൻ്റെ മകനും പേരും അവർക്ക് അവൻ വേണ്ടി കാണിച്ചു കൊണ്ടിരിക്കുന്ന മകനും നടക്കേണ്ടതായ ബാഹുദാശിൻ്റെ പേരും എല്ലാ ചടങ്ങുകളുടെ പേരും ഈ മക്കളുടെ കുടുംബ ജീവിതത്തിൻ്റെ പേരും മാതാപിതാക്കളുടെ പേരും വന്നു ചേർന്നിരിക്കുന്ന എല്ലാ നിന്റെ മക്കളുടെ പേരും സഹോദരങ്ങളുടെ പേരും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാണ് Would you dance if I asked you to dance? Would you run and never look back? Would you cry if you saw me crying? Would you save my soul tonight? Would you tremble if I touched your lips? Would you laugh? Oh, please tell me this. Now would you die for the one you love? Hold me in your arms tonight. I can be your hero, baby. I can kiss away the pain. I will stand by you forever. You can take my every breath away. Would you swear
that you'll always be mine. Or would you lie? Would you run and hide? Am I in too deep? Have I lost my mind? I don't care, you're here tonight. I can be your hero, baby. I can kiss away the pain. I will stand by you forever. You can take my breath away. My mind. Well, I don't care, you're here tonight. I can be your hero, baby. I can kiss away the pain, oh yeah. I will stand by you. My breath away.
for the blessed Christian witnessing family life. So definitely you all should pray to God that these our children should be a witnessing children in society. That is our most important thing. But that's why you are invited here, not to witness the marriage, to pray for ഏവർക്കും സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം ഈ കുഞ്ഞുങ്ങളെ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും കടമ അതിനുവേണ്ടിയാണ് രണ്ട് പാരൻസും നമ്മളെ എല്ലാവരെയും ഇവിടേക്ക് ക്ഷണിച്ചത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ പ്രത്യേകിച്ച് മണവാളുടെയും മണവാട്ടിയുടെയും കുടുംബക്കാരുടെ പ്രത്യേക ക്ഷണമനുസരിച്ച് ഇന്നത്തെ ഈ വാഗുദാശ ആശീർവദിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനും നമ്മുടെ എല്ലാവരുടെയും പിതാവുമായിരിക്കുന്ന നമ്മുടെ ഇടവക മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ടാണ് ഡോക്ടർ യുഹാൻ മാർ ദിയസ്കൊറോസ് തിരുമനസ്സുകൊണ്ട് ഇന്ന് വാഗുദാശയ്ക്കായിട്ടാണ് ഇന്ന് ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വെള്ളിയാഴ്ച തന്നെ ഇവിടെ എത്താമെന്നായിരുന്നു ചെന്നൈയിലെത്താമെന്നായിരുന്നു പറഞ്ഞു പക്ഷേ പല പ്രയാസങ്ങളുണ്ടായതുകൊണ്ട് ഇന്നലെ വൈകിട്ടാണ് തിരുമനസ് പ്രത്യേകിച്ച് ഈ വാഗുദാശയ്ക്ക് വേണ്ടി മാത്രമാണ് തിരുമനസ്സുകൊണ്ട് ഇവിടെയൊക്കെ കടന്നു വന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ തിരുമേനിയുടെ സാന്നിധ്യം വളരെ സന്തോഷവും സ്നേഹവും പകരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് രണ്ട് വർഷക്കാലത്തോളം ഇതുപോലൊരു സംഗമം ഇടമെത്ര പൊരുത്തത്തിലൊരുസമായിട്ട് നമുക്ക് ലഭിച്ചില്ലായിരുന്നു കോവിഡ് കാരണം വീണ്ടും ഇത് ലഭിക്കുന്നു എന്ന് കാണുമ്പോൾ കഴിഞ്ഞ ഇന്നലെ ഞാൻ ദേവാലയത്തിൽ പ്രസ്താവിച്ച അവസരത്തിൽ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ജനങ്ങൾ കേട്ട് അറിയുവാനും തിരുമനസ്സിനെ കാണുവാൻ തക്കവണ്ണം ഇടവിലേക്ക് കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് തിരുമേനിയുടെ സാന്നിധ്യത്തിലുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നതിനോടൊപ്പം ഈ വാഗുദാശയിലേക്ക് തിരുമനസ്സിനെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു സഹകാർമ്മികരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സക്കരയാജൻ ബഹുമാനപ്പെട്ട റെജു അച്ഛൻ മർത്തോമ ചെറ്റ്പെട് ഇടവകാലെ ശുശ്രൂഷ ചെയ്യുന്ന വികാരിമാരാണ് രണ്ടുപേരെയും രണ്ട് കുടുംബത്തിന് വേണ്ടി വ്യക്തിപരമായി ഇടവകയ്ക്ക് വേണ്ടിയും ഈ വാഗുദാശയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തു വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും സ്നേഹിതരെയും എല്ലാവരെയും ദൈവനാമത്തിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വാഗുദാശയിലേക്ക് സ്വാഗതം ചെയ്തു ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു
Thank you.
ഉയരത്തെയും ആഴത്തെയും സംയോജിച്ച പിതനായ നിന്റെ സമാധാനം എപ്പോഴും പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സമോചിപ്പിക്കുകയും തന്മൂലമായ ഇഷ്ടാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുന്നത് ഐക്യപദ്യവും ഇവരുണ്ടാവുകയും ചെയ്യേണ്ടോന്നി ശത്രുവിന്റെ തലയോട് ചവിട്ടുകയും ചെയ്തു
ജയകരമായ നിന്റെ ശരീരത്തിലുള്ളതിനും ബോധ്യമായിട്ട് വെടിപ്പോട നീ നൽകി. അതിനേറെ സന്തോഷത്തിന്റെ യോഗ്യതയേറെ പ്രകാശത്തോട് നീ പ്രകാശിപ്പിച്ചു. ദൈവികമാനി അതിന് നൽകിയ നൽവരത്താമിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീകന്മാർ മൂലക്രമമായ അതിനേറെ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാവർത്താകന്മാരുടെ സന്തോഷം മോതിരങ്ങളാകൃതീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരുന്നാനന്ദം മോതിരങ്ങളിലൂടെ ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദയമായ കർത്താവേ, ഈ വന്ദ്യ പിതാവ് ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശദമായി തീരുമാന സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാള പുത്രിയായ ഈ മണവാട്ടിൽ ഞാൻ സമ്പൂർണ്ണനും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേയുടെ വാഹനം സഫലമായി നിങ്ങളിൽ നിന്നും നേക്ഷതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമാർഗാവേഗത്തിലും മനത്തിലും അബദ്ധമായി വരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണമറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ നേരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണമറയിലേക്ക് കരുണയോടെ ഇവരെ ആലേഖീക്ഷിയേ. കർത്താവേത്തിന് മുമ്പാകെ സന്നിധരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും ലേക്ഷതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വാതന്ത്ര്യമാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തേന്തിനും പാകലിന് ഇടപെടാമെന്നേയും നിന്റെ പിതാവിനെയും പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പാർക്കുമോ ഓശോ ഓ
പരസ്പരം വിവാഹം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത് നടപടിക്കാവുന്ന പരിമിതമെല്ലാം വിശ്വാസിയവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിനും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് നീ ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ആയിരിക്കും എല്ലായ്പ്പോഴും തന്നെ തന്റെ കരുണയാൽ ബഹുലമായ ആത്മയാലും ഈ മോദനങ്ങളെ ആശ്രയിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. വിശുദ്ധ സ്നേഹന്മാരെന്ന പോലെ വന്യ പിതാവിന്റെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹം ചെയ്തിട്ടുള്ള ഈ മോചന നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥത കൃത്യ സന്തോഷത്തോടെ കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ രൂപമായിരിക്കും നീ സ്തുതി കരയേറ്റം ചെയ്യുമാറാകട്ടെ. ഓശോ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കി ഈ വാദനങ്ങളോടുകൂടിയാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവർ നീതിയാകുന്ന മോദനം കൊണ്ട് കൂട്ടരാക്കട്ടെ. മണവാളനെ തന്ത്രരക്ഷിക്കുകയും മണവാട്ടിയെ അക്ഷയവും മനോഹരവും ശാശ്വതമായ ഭൂഷണങ്ങളാൽ അലങ്കരിക്കുന്നുണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർത്തി തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവം ഉച്ചുതകുവാൻ ദൈവമായ ഭർത്താവ് സംഗതിയാക്കട്ടെ. സകല കടവ കപട സ്നേഹത്തെയും നീക്കുകളെയും അന്യോന്യം സ്നേഹിപ്പാനായ സ്നേഹാത്മകൊണ്ടവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ടവരെ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. സുരഭിനങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറെ പരിപാലിക്കാൻ അവരുടെ മനസാക്ഷി നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സുഖാനുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവവരെ സംരക്ഷിക്കട്ടെ. ഭാവനമായ ആഹുതന്ത്രമായ മാർഗത്തെ നല്ല കാലങ്ങളും പ്രാർത്ഥനകളെ നീ കേൾക്കേണ്ടവേ. ഇവർക്ക് അധികം സന്താനങ്ങളെ സൗഭാഗ്യ കാലങ്ങളെ നൽകേണ്ടവേ. തൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യങ്ങൾക്കും നിന്നിലുള്ള സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തേണമേ.
അതിൽ തന്നെ എപ്പോഴും ചെയ്യുവാൻ ഇവരുടെ മക്കൾക്കും അതിന് അവകാശമായി നൽകുവാൻ കൃപ ചെയ്യണമേ. ഈ വിരുദ്ധനായിരിക്കുന്നവർക്ക് അതിന്റെ കരുണയും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായ നീ മണവാളിനെ മണവാട്ടി കാത്തുകൊള്ളണമേ. പിതാവിനോ ഞങ്ങളെല്ലാവരുടെ വാത്സല്യമുള്ള അഭിപന്യ യുഹന്നാൻ മെത്രാപ്പൊലീത്ത തിരുമനസ് വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ കൂടി കുടുംബ ജീവിതത്തിലേക്ക്
പ്രവേശിക്കുവാൻ പ്രാർത്ഥനാപൂർവം ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട മണവാളനും മണവാട്ടിയും രണ്ട് കുടുംബാംഗങ്ങളും അഭിവന്യ തിരുമനസ് വളരെ അർത്ഥമുള്ള വളരെ ആഴമായിട്ടുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ പങ്കുവച്ചത്. അതേ തുടർന്ന് മാത്രം ഞാൻ ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വചനത്തിലെപ്പോഴും പറയുന്നത് ദ ക്രിസ്ത്യൻ ഹോളി മാരേജ് ഈസ് ദ മോൾ ഹോളി യുനീക്ക് ആൻഡ് ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ്. ക്രിസ്ത്യൻ മാരേജ് ഈസ് ഹോളി യുനീക്ക് ആൻഡ് ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ്. ഇന്ന് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അഭിവന്യ തിരുമനസ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ വലിയ ശുശ്രൂഷ ഇന്ന് നടക്കുന്നത്. വിശുദ്ധ മതബായുടെ മുൻപാകെ, വിശുദ്ധ ജനത്തിൻ്റെ മുൻപാകെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് ഈ ശുശ്രൂഷയിലൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കും. 3 foundations ഓഫ് ദി ക്രിസ്ത്യൻ മാരിഡ് ലൈഫ്. നമ്പർ 1, ദ ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ പ്രെയർ ലൈഫ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ കുടുംബ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രെയർ ലൈഫാണ്. പ്രെയർ ലൈഫ് ഇൻക്ലൂഡ്സ് ബോത്ത് പേഴ്സണൽ പ്രെയർ ആൻഡ് ദി ഫാമിലി പ്രെയർ. ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേയ്സ് ടുഗെദർ. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ തന്നെ അഭിവന്യ തിരുമനസ് സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയുള്ള ഒരു ജീവിതമായിട്ട്, കുടുംബ പ്രാർത്ഥന ഉള്ളൊരു ഭവനമായിട്ട്, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഭവനമായിട്ട് വളരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഫൗണ്ടേഷൻ, ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ സ്റ്റഡിങ് ദ വേർഡ് ഓഫ് ഗോഡ് റാദർ ദാൻ ദി റീഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് നോട്ട് നിയർലി റീഡിങ് ദ വേർഡ് ഓഫ് ഗോഡ് ഫ്രം ജനസിസ് ടു ദ ബുക്ക് ഓഫ് റെവലേഷൻ, ബട്ട് സ്റ്റഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം പഠിക്കുക, ദൈവവചനം ശ്രവിക്കുക, ദൈവവചനം ഗ്രഹിക്കുക, അത് ജീവിതത്തിൽ കൂടെ പ്രതിഫലിപ്പിക്കുക. അത്തരത്തിലുള്ള കൃപ നാം ഉൾക്കൊള്ളുകയും ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിക്കുകയും വചനം പഠിച്ച് വചനാനുസരണമായി ജീവിക്കുവാൻ ദൈവം ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ട നിങ്ങളെ വിളിക്കുകയാണ്. മൂന്നാമത്തെയും അവസാനത്തെയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ നേർച്ചറിങ് ഇൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ നേർച്ചറിങ് ഇൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. അഭിവന്യ തിരുമനസ് സൂചിപ്പിച്ചു പ്രിയപ്പെട്ട അജിത്ത് മധുബായുടെ ശുശ്രൂഷയും ഈ ദേവാലയത്തിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം അവസരം നൽകുന്നു. നിങ്ങൾ രണ്ടുപേരും, പ്രത്യേകിച്ച് കൊയറിൻ്റെ ഭാഗവും, അങ്ങനെ പ്രവർത്തിക്കാവുന്ന മേഖലകളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ കുർബാനയുടെ ഭാഗമായി തീരുവാൻ, ഈ ഇടവകയുടെ ആക്ടിവിറ്റീസിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരു കുടുംബമായി തീരുവാൻ തക്കവണ്ണം അഭിവന്യ തിരുമനസ് ഇപ്പോൾ സൂചിപ്പിച്ചതല്ലോ. അത് വിശുദ്ധ മധുബായുടെ മുൻപാകെയാണ്. അതുകൊണ്ട് നർച്ചറിങ് ഇൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, അത് എപ്പോഴും ഓർക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ, ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ പ്രെയർ ലൈഫ്, ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ സ്റ്റഡിങ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ നേർച്ചറിങ് ഇൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. കുടുംബജീവിതം എപ്പോഴും ദൈവത്തിൻ്റെ കൃപയാലാണ്, ഒരു ക്ലാസ് പോലെയാണ്. ഇറ്റ് ഈസ് ഹാൻഡിൽ വിത്ത് കെയർ അറ്റ് ദ സെയിം ടൈം ഹാൻഡിൽ വിത്ത് പ്രെയർ. ഹാൻഡിൽ വിത്ത് കെയർ, ഹാൻഡിൽ വിത്ത് പ്രെയർ. മഞ്ഞും മഴയും വെയിലും തണലും മധുരവും കയ്പും ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. മഞ്ഞും മഴയും വെയിലും തണലും മധുരവും കയ്പും ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. പിടിച്ചു നിൽക്കുവാൻ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസം എനിക്ക് തരണമേ പ്രാർത്ഥിക്കണം. കഷ്ടതയുടെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇയ്യോബ് ഒരു നാളും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ സുവിശേഷ തീക്ഷ്ണത ഉൾക്കൊണ്ടിട്ട് നമ്മുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അഭിവന്യ തിരുമനസ്സിനോടൊപ്പം വൈദികർ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, രണ്ട് കുടുംബാംഗങ്ങളും, കടന്നു വന്ന എല്ലാവരും ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, അതിനെ സാക്ഷ്യം വഹിക്കുകയാണ്. ലെറ്റ് യുവർ മാരേജ് ബി ലൈക്ക് എ ലൈറ്റ് ഹൗസ്, ദ ലൈറ്റ് ഹൗസ് വിച്ച് ബ്ലോസ് നോ ഹോൺസ് ബട്ട് ഇറ്റ് സേവ്സ് മില്യൺസ് ഓഫ് പീപ്പിൾ ഫ്രം ദി വാട്ടറി ഗ്രേവ്. ദ ലൈറ്റ് ഹൗസ് വിച്ച് ബ്ലോസ് നോ ഹോൺസ് ബട്ട് ഇറ്റ് സേവ്സ് മില്യൺസ് ഓഫ് പീപ്പിൾ ഫ്രം ദി വാട്ടറി ഗ്രേവ്. വെളിച്ച സ്തംഭത്തിന് ശബ്ദമുണ്ടാക്കാൻ അറിയത്തില്ല, അതിന് ശബ്ദമില്ല, പക്ഷെ വെളിച്ചം കൊടുക്കും. എന്താ വെളിച്ചം കൊടുക്കുന്നത്? ഇത് കരയാണ്. ഈ കരയിൽ വന്നാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും, ഈ കരയിൽ വന്നാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും, ഈ കരയിൽ വന്നാൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക്, ദുഃഖിതർ, പീഡിതർ, രോഗികൾ, ബലഹീനർ, വേർപാട് ദുഃഖത്തെല്ലാവർക്കും
ആശ്വാസത്തിൻ്റെ ഒരു കുടുംബജീവിതം നിങ്ങൾ പങ്കുവെക്കുന്നവരായി തീരുവാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അങ്ങനെയെങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് കുടുംബജീവിതത്തേക്ക് പ്രവേശിച്ച് അത്തരത്തിൽ ഒരു നല്ല ജീവിതം ആസൂത്രണം ചെയ്യാൻ ദൈവം തമ്പുരാൻ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തേക്ക് അനശ്വരമായ വിരുന്നിന് അഴിവില്ലാത്ത മണവർക്ക് ഞങ്ങളെ യോഗ്യരാക്കേണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിത്യമായ നിന്റെ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കേണമേ. അവരുടെ കൂട്ടത്തിലെ ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്കും കരേറ്റുമാറാവണമേ. ഹോശു പബുക്കൂലേ ആദിമനീതി വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടിവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായുള്ളവേ, സന്തോഷഘോഷ ഉല്ലാസത്തോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. Thank you.
എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രാപവും പുകഴ്ചയും മറുനാളും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ ഏറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബറക്കുമാറുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കലും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂ മാലാഹമാർ തന്റെ സിംഹാസന ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനന്ത്യവചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ ആ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആസ്വദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ദൈവമേ ഞങ്ങൾക്ക് ആയുസ് തന്നിട്ടുള്ള ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്മന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയങ്ങൾ പരിഭ്രമിച്ച ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടക്കമുള്ളവനാകുന്നു. ശിഷ്യാൻ അർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവെ, എല്ലാ ദേശങ്ങളും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധരായി നിന്റെ കരുണയിലും ദേവിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിപ്പാന്തക്കാടും ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തെ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണത്തിന്റെ മാർഗത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിലൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങളെ പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവ്, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരെന്ന വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവിടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആ ജനനത്തിലും തീക്ഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരും ആയി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ നീ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും
സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു പാറക്കുമോ ഓശോ വാബുക്കുൽ ദൈവത്തിന്റെ നാടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോദനവും രണ്ടു ലോകങ്ങളിൽ ഒന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി ദ്രുപതി ശലോമോൻ വിമല സഭേ നിന്നെ ലാളി മധുവാസിക്കുന്നു വസന സുഗന്ധം നീ സാൻ കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടോ ശ്രീമായേ വന്നിപ്പതിനാൽ രാജ വാമശിഹാലേയാ പട്ടണത്തിൽ കല്യാണ തിരുമനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹം സാക്ഷാ സത്യമണവാളനായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധ ധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയം നിറഞ്ഞവനുമാ നിന്റെ വലത് ഇവരുടെ മേലവസായിക്കണമേ. ആത്മീയമാ നിന്റെ മണിയറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വൈശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർവായിക്ക് സ്തുതിയും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ
ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെ ആകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിയിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായിക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായി ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്നെ അനുഗ്രഹങ്ങളും അറിയാമെന്ന ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹം അവരെ അവിടെ വെച്ച് സൗഖ്യമാക്കി. അനന്തരം പരീക്ഷാർത്ഥം പരീശന്മാരെടുത്തു വന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവനെ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. ആദിയിൽ സൃഷ്ടാവ് മനുഷ്യനെ ആണും പെണ്ണും ആശിപ്പിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യന്മാർ പിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ കൽപ്പിച്ചിരിക്കുന്നത് മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. മോശം, നിങ്ങളുടെ ഹൃദയ കാടി നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങൾ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു,
വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും വിവാഹം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാഷണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, ദൈവരാജ നിമിത്തം തങ്ങളെ തന്നെ ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് അരളി ചെയ്തു. ശൈന ഭാവിക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശ്രയിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. അക്ഷേമ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായ
അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Legal soyo e clero, hasio soe marisho. Lukumo shabi lino, ekhe deme ko. മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യ മഹിതാചാര്യ ഘോഷമേറുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിയിക്കും മകുടം രമ്യം മണവാളൻ തൻ മകുടം തിരുമൊഴിയോട് സദൃശ്യം കിരീടവും അക്ഷയ ഭാഗ്യമുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. ഓശോ വബുക്കുല സുബാൻ ലവൽ മീ സന്തോഷിപ്പിക്കുന്നതിനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിഹ യഥാർത്ഥമാതിൻ്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിനെ മുദ്രയിട്ടെ. മെസ്സിഹാദിൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈ വന്ന് നിങ്ങളിൽ ആവർത്തിച്ച എല്ലാ ഉപദ്രവങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. നിങ്ങൾ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കൂബിലും യാക്കൂബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവൻ നോഹനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കൂബിനും നൽകിയത് അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തുനിന്ന് പനിമഞ്ഞും
ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയത് അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ബലഹീന ഞങ്ങളുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കി ആ പാവിനോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെപ്പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയാൽ പാപപരിഹാരം പ്രാപിക്കട്ടെ. മിസ്രയേലിൽ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ്മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി സ്തോത്രം കരയേറ്റാം. സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളും താല്പര്യമുള്ളവരും
നല്ല കാര്യം ഉത്സാഹങ്ങളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുക ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാർ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവെങ്കിലൂരിയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. കൃതിവിചാരങ്ങളെ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം വന്ദ്യ പിതാവ് നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. പിതാവിനും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും പിതാവ് നിരപരാധിയായിരിക്കും. മേൽപ്പട്ടക്കാരിലും പട്ടക്കാരിലും ഷെമ്മാഷന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ ദൈവമാതാവും ജൈവജനനിയുമായ വിശുദ്ധ കന്യമർത്തമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പന ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മശിഹായുടെ വലം കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു. നിങ്ങളുള്ള ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാനും കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതിനെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഏകപുത്രനും സർവലോകത്തിലുള്ള പിതാവിന്റെ പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യദേവനും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാക്ഷര പിതാവിനുള്ള സമത്വമുള്ളവനും സകലവും ധാർമ്മകാന്തരമായി നിർമ്മിച്ചവരും മനുഷ്യരായ ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിറയുന്ന വിശ്വസർവമായ ദൈവമാതാവിനെന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി ഒന്നിവസിയില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ട് കഷ്ടങ്ങളിച്ച് മനുഷ്യടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ വർദ്ധവാദികളും പിതാവിനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും കാണുന്ന സംസാരിച്ചവരുമായ ജീവന വിശുദ്ധികളായ ഒരിക്കൽ മാത്രമാണ് പുതിയ ജീവനുമായി നമ്മൾ നോക്കി പാർക്കുന്നു. പരമായ രാജഭാമിനിയോ നിന്നോഹി ോ
ആകാശം ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളേവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായ വിവാഹ ഉദാശയെ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വരേതര വിശ്വാസത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും ലക്ഷ്യത്രധായമായുള്ളവയെ ബലഹീനങ്ങളും കുറവുള്ളവയാണ് പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സംഭാഷണം കേൾക്കപ്പെടുന്ന അംഗീകരിക്കുമായി തീരണമേ. വിവാഹകുദാശ അനുഗ്രഹീതമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. വിവാഹകുദാശ ആശീർവദിച്ച നമ്മുടെ ഇടവകയുടെ മെത്രാപൂരിത്യായിരിക്കുന്ന ഡോക്ടർ യുഹാനോൻ ഡയസ്കോറോസ് മിനിസ്റ്ററിനുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും മണവാളനും മണവാട്ടിക്കും വേണ്ടി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അഭിയുന്ന പിതാവിൻ്റെ കരങ്ങളാൽ ആദ്യത്തെ ഗിഫ്റ്റ് മണവാളനും മണവാട്ടിനെയും ഒന്നിച്ച് നൽകുകയാണ്. മറ്റൊന്നുമല്ല, ദൈവവചനമാണ് അവർക്കായിട്ട് നൽകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ. സഹകാർമ്മികരായിരുന്ന സക്രിയ അലക്സ് അച്ഛനോടും രഞ്ജു അച്ഛനോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഇരു കുടുംബത്തിന് വേണ്ടി വ്യക്തിപരമായി ഈ സമയത്ത് അറിയിക്കുന്നു. യുവാഗോദശയ്ക്ക് ഗാനങ്ങൾ ആലപിച്ച ചെന്നൈ ഹെവൻലി വോയ്സിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരോടുള്ള പ്രത്യേക സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ വിടവുകയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിവാഹ രജിസ്റ്ററിൽ കാണിക്കയിട്ട് വേദവചനങ്ങളെ മുത്തി വിവാഹ രജിസ്റ്ററിൽ മണവാളി മണവാട്ടി അവരോടൊപ്പം രണ്ട് സാക്ഷികളും സൈൻ ചെയ്തതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. വിവാഹം കഴിഞ്ഞ ഉടനെ വിനയകരവും എല്ലാവർക്കും ഇവിടെ കുടിക്കുവാനായിട്ട് ജ്യൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിലും സംബന്ധിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ. കൃത്യം 7 മണിക്ക് ഗ്രീൻ മെഡോസ് വെച്ച് റിസപ്ഷൻ നടക്കുന്നതാണ്. അതിലും എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണവും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള കാര്യം സ്നേഹത്തോടെ പറഞ്ഞിട്ടു. ഇപ്പോൾ ഗായകസ്ഥലം ആശീർവാദം പാടും. Thank you.
My heart to